ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय बालाय नीलवपुषे नवकिङ्गिणीग जालाभिराम जघनाय दिगंबराय शार्दूल दिव्यनखभूषण भूषिताय नन्दात्मजाय नवनीतमुषे नमस्ते। नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय सत्यं शुद्धं विबुद्धं जयति तव वपु नित्यमुक्तं निरीहं निर्द्वन्द्वं निर्विकारं निखिलगुणगणव्यञ्जनाधारभूतं निर्मूलं निर्मलं तं നിരവധി മഹിമോല്ലാസി നിർലീനം അന്തർനിസ്സംഗാനാം മുനീനാം നിരുപമ പരമാനന്ദ സാന്ദ്രപ്രകാശം കാമിനീതിഹിയാമിനീഷു ഖലു കാമനീയകനിധേ ഭവൻ പൂർണസമ്മതരസാർണവം കമപി യോഗിഗമ്യമനുഭാവയൻ ബ്രഹ്മശങ്കരമുഖാനപീഹ പശുപാംഗനാസുബഹുമാനയൻ ഭക്തലോകഗമനീയരൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം കമനീയ കൃഷ്ണ പരിപാഹി മാം ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ ധന്യാത്മാക്കളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും സാദര നമസ്കാരം ഏവർക്കും ശ്രീധരീയം ഭാഗവത പഠന സത്രത്തിലേക്ക് സ്വാഗതം ശ്രീധരീയം ഭാഗവത പഠന സത്രത്തിൽ ഇന്ന് ഭാഗവത പാഠം
141 ആണ് പഠിക്കുന്നത്. ആറാം അധ്യായം ഭാഗവത മഹാത്മ്യത്തിലെ 78, 79, 80, 81, 82, 83 എന്നീ 6 ശ്ലോകങ്ങളാണ് ശ്രദ്ധയോടുകൂടി പഠിക്കുന്നത്. ശ്രദ്ധിക്കുക. തത്രായയോ ഷോഡശവാർഷികസ്തദാ വ്യാസാത്മജോ ജ്ഞാനമഹാബ്ധിചന്ദ്രമാഃ കഥാവസാനേ നിജലാപപൂർണ പ്രേമ്ണാ പഠൻ ഭാഗവതം ശനൈഃ. തത്രായയോ ഷോഡശവാർഷികസ്തദാ വ്യാസാത്മജോ ജ്ഞാനമഹാബ്ധിചന്ദ്രമാഃ കഥാവസാനേ നിജലാഭപൂർണ പ്രേമ്ണാ പഠൻ ഭാഗവതം ശനൈഃ ശനൈഃ. തത്രായയോ ഷോഡശവാർഷികസ്തദാ വ്യാസാത്മജോ ജ്ഞാനമഹാബ്ധിചന്ദ്രമാഃ കഥാവസാനേ നിജലാഭപൂർണ പ്രേമ്ണാ പഠൻ ഭാഗവതം ശനൈഃ ശനൈഃ. ദൃഷ്ട്വാ സദസ്യ പരമോരുതേജസം സദ്യസമുത്ഥായ ദദുർമഹാസനം. ദൃഷ്ട്വാ സദസ്യ പരമോരുതേജസം സദ്യസമുത്ഥായ ദദുർമഹാസനം. പ്രീത്യാ സുരർഷിസ്തമപൂജയൽ സുഖം സ്ഥിതോവദൽ സംശൃണുതാമലം ഗിരം. ദൃഷ്ട്വാ സദസ്യ പരമോരു തേജസം സദ്യസമുത്ഥായ ദദുർമഹാസനം. പ്രീത്യാ സുരർഷിസ്തം അപൂജയൽ സുഖം സ്ഥിതോവദൽ സൽ സംശൃണുതാമലം ഗിരം. ശ്രീശുക ഉവാച നിഗമകൽപ്പതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. ശ്രീശുക ഉവാച നിഗമകൽപ്പതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. ധർമ്മ പ്രോജ്ജിത ഗൈതമോത്ര പരമോ നിർമ്മത്സരാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാവരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭി ശുശ്രൂഷുഭി തൽക്ഷണൽ. ധർമ്മ പ്രോക്ഷിത ഗൈതവോത്ര പരമോ
നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭി ശുശ്രൂഷുഭി തൽക്ഷണൽ ശ്രീമദ്ഭാഗവതം പുരാണതിലകം യദ്വൈഷ്ണവാനാം ധനം യസ്മിൻ പാരമഹംസ്യമേവ മമലം ജ്ഞാനം പരം ഗീയതേ യത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തൽശൃൺവൻ പ്രപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേൽ നര ശ്രീമദ്ഭാഗവതം പുരാണതിലകം യദ്വൈഷ്ണവാനാം ധനം യസ്മിൻ പാരമഹംസ്യമേവ മമലം ജ്ഞാനം പരം ഗീയതേ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തൽശൃൺവൻ പ്രപഠൻ വിചാരണപരോ ഭക്ത്യാവിമുച്യേൽ നര സ്വർഗേ സത്യേ ച കൈലാസേ വൈകുണ്ഠേ നാസ്ത്യയം രസ അതപ്പി ബന്ധു സദ്ഭാഗ്യ മാമാമുഞ്ചത കരിഹിജിൽ സ്വർഗേ സത്യേ ച കൈലാസേ വൈകുണ്ഠേ നാസ്ത്യയം രസ അതപ്പി ബന്ധു സദ്ഭാഗ്യ മാമാമുഞ്ചത കരിഹിജിൽ ഈ ആറ് ശ്ലോകങ്ങളുടെ ഏതാണ്ട് ഒരു താല്പര്യവും പദഛേദവും നമുക്ക് മനസ്സിലാക്കാം. ഭഗവത് കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഭാഗവതത്തിൻ്റെ രസം നമുക്ക് വേണ്ടതുപോലെ ആസ്വദിക്കുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. 78-ാമത്തെ ശ്ലോകം വരെ പറഞ്ഞത് ശുഗബ്രഹ്മഋഷി വിഷ്ണുഭക്തന്മാരിൽ വെച്ച് അത്യുത്തമനായ നാരദൻ ഇപ്രകാരം പറയുമ്പോഴേക്ക് നാലുപാടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന യോഗേശ്വരനായ ശുഗബ്രഹ്മഋഷി ശുഗമുനി അവിടെ എത്തിച്ചേർന്നു എന്നാണ് പറഞ്ഞത്. 78-ാമത്തെ ശ്ലോകത്തിലേക്ക് ശ്രദ്ധിക്കൂ. തത്രായയോ ഷോഡശവാർഷികസ്തദാ വ്യാസാത്മജോ ജ്ഞാനമഹാബ്ധിചന്ദ്രമാഹ കഥാവസാനേ നിജലാഭപൂർണ പ്രേമണ പഠൻ ഭാഗവതം ശനൈഃ. തത്ര ആയയോ അത്രയേ ഉള്ളൂ, അതായത് ആഗമിച്ചു, അവിടെ ആഗമിച്ചു എന്നേ അർത്ഥമുള്ളൂ. തത്ര ആയയോ, തത്രായയോ ഷോഡശ വാർഷികസ്തഥ, ഷോഡശ വാർഷിക തഥാ, പദങ്ങളൊന്നും കട്ടിയുള്ളതൊന്നുമില്ല. യോഗമാഹാത്മ്യം നിമിത്തം എപ്പോഴും 16 വയസ്സാണെന്ന് തോന്നിക്കുന്ന മനോഹര ആകൃതിയോടുകൂടിയ മനോഹരമായ ശരീരപ്രകൃതിയോടുകൂടിയ അവനും ജ്ഞാനമാകുന്ന മഹാസമുദ്രത്തെ പുഷ്ടിപ്പെടുത്തുന്ന ചന്ദ്രനും ജ്ഞാനമഹാബ്ധി ചന്ദ്രമാഹ വ്യാസാത്മജോ ആത്മാനന്ദത്താൽ നിത്യതൃപ്തനുമായ വ്യാസപുത്രൻ
എങ്ങനെയുള്ള വ്യാസപുത്രനാണ്? ആത്മാനന്ദത്താൽ നിത്യതൃപ്തനുമായ വ്യാസപുത്രൻ. കഥാവസാനത്തിൽ പ്രേമാധിക്യം നിമിത്തം ഭാഗവതത്തെ മന്ദം മന്ദം ഉച്ചരിച്ചും കൊണ്ടവിടെ ആഗമിച്ചു. ആരാണ് ആ വ്യാസപുത്രൻ? സാക്ഷാൽ ശ്രീ ശുഖബ്രഹ്മഋഷി, സാക്ഷാൽ ശ്രീനാരായണന്റെ കാന്തിക്ക് സമമായ കാന്തിയോടുകൂടി എന്നും 16 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ശരീര സൗന്ദര്യത്തോടുകൂടി മനോഹരമായ ആകൃതിയോടുകൂടി ജ്ഞാനമാകുന്ന മഹാസമുദ്രത്തെ പുഷ്ടിപ്പെടുത്തുന്ന ചന്ദ്രനാകുന്ന ആത്മാനന്ദത്തിൽ ലയിക്കുന്ന ആത്മാരാമനും ആനന്ദരമണനുമായിട്ട് കഴിഞ്ഞുകൂടുന്ന എപ്പോഴും ഭാഗവതം ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാസപുത്രനായ ആ ശുഖബ്രഹ്മഋഷി മന്ദം മന്ദം ഭാഗവതത്തെ ഉച്ചരിച്ചുകൊണ്ട് ആ കഥയുടെ അവസാനത്തിൽ, ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ അവസാനത്തിൽ അവിടെതാ എത്തിച്ചേർന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നാം പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഉൾക്കൊള്ളുന്നത്. അടുത്ത ആ ശ്ലോകം, ശ്ലോകം 79. ദൃഷ്ട്വാ സദസ്യ പരമോരു തേജസം സദ്യസമുത്ഥായ ദുർമഹാസനം പ്രീത്യ സുരർഷി തം അപൂജയൽ സുഖം സ്ഥിതോവദൽ സംശൃണുതാമലാംഗിരം. ദൃഷ്ട്വാ സദസ്യ പരമോരു തേജസം സദ്യസമുത്ഥായ ദദുർമഹാത്മഹാസനം ദദുഹു മഹാസനം പ്രീത്യാ സുരർഷി തം അപൂജയൽ സുഖം സ്ഥിതോ അവതൽ സ്ഥിതോ അവതൽ സംശൃണുതാമലാംഗിരം. പരമോത്കൃഷ്ടവും മഹത്വമായ തേജസ്സോടുകൂടിയ ശ്രീശുഖമുനിയെ കണ്ടിട്ട് സദസ്സിലുള്ളവർ പെട്ടെന്ന് ആസനങ്ങളിൽ നിന്ന് എഴുന്നേറ്റു. അവിടെ എത്രയോ പ്രായം ചെന്നവരുണ്ട് കേട്ടോ, വയസ്സുകൊണ്ട് എത്രയോ എത്രയോ വയസ്സന്മാരായിട്ടുള്ള യോഗീശ്വരന്മാരവിടെ ഉണ്ട്. പക്ഷെ അവരെല്ലാവരും ഈ ശ്രീശുഖബ്രഹ്മഋഷിയുടെ പരമോത്കൃഷ്ടവും മഹത്വമായ തേജസ്സോടുകൂടിയ ശ്രീശുഖബ്രഹ്മഋഷിയുടെ ആകാരം കണ്ടതോടുകൂടി, ആഗമനം മനസ്സിലായതോടുകൂടി എല്ലാവരും എഴുന്നേറ്റ് നിന്നു. അവരവരുടെ ആസനങ്ങളിൽ നിന്ന് സർവോത്തമമായ ആസനം നൽകി പ്രീതിപൂർവം ദേവഋഷിയായ നാരദർ പൂജിച്ചു. സുഖമാകും വണ്ണം അതിന്മേലിരിക്കുന്ന ഇരുന്ന ശുഖബ്രഹ്മഋഷി അവരോട് പറഞ്ഞ പരിശുദ്ധയായ വാക്കിനെ നിങ്ങൾക്ക് കേൾക്കാം. അതായത് ശുഖബ്രഹ്മഋഷി സദസ്സിലേക്ക് വന്നതോടുകൂടിയിട്ട് മഹത്തായ തേജസ്സോടുകൂടി 16 വയസ്സ് മാത്രം പ്രായം തോന്നുന്ന ശ്രീ ശുഖബ്രഹ്മഋഷിയെ കണ്ടിട്ട് അറിയാതെ തന്നെ അദ്ദേഹത്തിന് വയസ്സ് 16 ആണോ എന്ന് തന്നെ സംശയിച്ചാലും, 16 ആണെങ്കിൽ തന്നെ ഇവിടെ എത്രയെത്രയോ വയസ്സുള്ളവരാണ് എഴുന്നേറ്റ് നിന്നത്. കാരണം അദ്ദേഹത്തിന്റെ യോഗ്യത, ജ്ഞാനവൃദ്ധനായിട്ടുള്ള ആളാണ് ശുഖബ്രഹ്മഋഷി. ജ്ഞാനം കൊണ്ട് അറിവ് കൊണ്ട് വൃദ്ധനാണ്. അവരെ നമ്മൾ നമസ്കരിക്കണം. പ്രായമല്ല വലുതവിടെ, ആ സ്ഥാനത്തിനാണ് വലിയ മഹത്വം കൽപ്പിച്ചിരിക്കുന്നത്. നമ്മളവിടെ പ്രായം അല്ലല്ലോ. പ്രായമോ അവരെവിടെ ജനിച്ചു എന്നോ ഒന്നുമല്ല നമ്മൾ നോക്കുന്നത്. അവരുടെ മഹത്വത്തെ കണക്കാക്കിക്കൊണ്ട് നമ്മൾ വന്ദിക്കുന്നു. അതാണ് ഭാഗവതത്തിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. സർവലൗകികമായ മഹത്തായ ഒരു സന്ദേശമാണ്. പലരും പറയുന്നത് കേൾക്കാം, അദ്ദേഹത്തിന് പ്രായം അത്രയല്ലേ ഉള്ളൂ, ഞാൻ പിന്നെ നമസ്കരിക്കുന്നൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. അത് അവരുടെ ജീവിതത്തിലെ നഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. 86 വയസ്സുള്ള ആള് 35 വയസ്സുള്ള ആളെ സന്യാസശ്രേഷ്ഠം പോലും നമസ്കരിക്കുന്ന അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇവിടെയും പറഞ്ഞു തന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെയും ആ ജ്ഞാനത്തെയുമാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. സദസ്സിലുള്ളവരൊക്കെ പെട്ടെന്ന് അവരവരുടെ ആസനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് സർവോത്തമമായിട്ടുള്ള, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഉത്തമമായിട്ടുള്ള പീഠം ആസനം ബഹുമാനത്തോടുകൂടി നൽകി ദേവഋഷി നാരദൻ അവിടെ പൂജിക്കുന്നു.
എല്ലാവരുടെയും പ്രതീകമായിട്ട് നാരദ മഹർഷി ദാ ശുഖബ്രഹ്മ ഋഷിയെ പൂജിക്കുന്നു. സുഖമാകും വണ്ണത്തില് അതിന് മുകളിൽ ഇരുന്നിട്ട് ശുഖമുനി അവരോട് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, ആ സദസ്സിൽ വെച്ച് പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് ദാ അങ്ങോട്ട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ. ഇതെന്തിനാ അങ്ങനെ പറയുന്നത്? സൂതനും ശൗനകനും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ. വീണ്ടും സൂതൻ പറയുന്നു, അന്ന് ശുഖബ്രഹ്മ ഋഷി പറഞ്ഞ വാക്കുകൾ ഞാൻ പറഞ്ഞു തരാം എന്നാണ് പറയുന്നത്. ശ്രീ ശുഖ ഉവാച, 80-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കൂ. നിഗമ കൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാത് അമൃതദ്രവ സംയുതം പിബദ ഭാഗവതം രസമാലയം മുഹുരഹോ രസികാഭുവിഭാവുക. ഈ ശ്ലോകം എല്ലാവരും ഹൃദിസ്ഥമാക്കണം, ബൈഹാർട്ട് പഠിക്കണം. ഇനി മറന്നു പോകരുത്. ഞാൻ ഏത് സമയത്ത് ചോദിച്ചാലും കിട്ടുന്ന തരത്തിലേക്ക് എന്നല്ല, നമുക്കിത് നിർബന്ധമായിട്ടും പഠിക്കേണ്ടുന്ന ശ്ലോകമാണ്. ഭാഗവതത്തിലേക്ക് എത്തുമ്പോഴേക്കും പഠിക്കണം. ഇപ്പോഴത്തന്നെ എല്ലാ ശ്ലോകങ്ങളും ഹൃദിസ്ഥമാക്കണം, അതായത് മനഃപാഠമാക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഇത് മനഃപാഠമാക്കൂ. വേദ ശ്രീ ശുഖ മഹർഷി അരുളി ചെയ്തു. എന്താണ്? വേദമാകുന്ന കൽപ്പക വൃക്ഷത്തിൽ നിന്ന് പുറപ്പെട്ട് ശ്രീശുഖമുഖത്തിൽ നിന്നൊഴുകിയതും അമൃതദ്രവത്തോടു ചേർന്നതും മോക്ഷത്തെ ദാനം ചെയ്യുന്നതും കളയത്തക്ക അംശമൊന്നുമില്ലാത്തത് കൊണ്ട് രസം തന്നെ സ്വരൂപത്തെ ധരിച്ചതുമായ ഭാഗവതത്തെ ഹേ ഭൂമിയിൽ പരമഭാഗ്യവന്മാരായ രസികന്മാരെ നിങ്ങൾ മോക്ഷം പ്രാപിക്കുന്നതുവരെ വാനം ചെയ്യുവിൻ എന്നൊരു താല്പര്യം. ഇവിടെ ശുഖൻ അരുളി ചെയ്തു എന്നുള്ളത് കൂടി ചേർത്തിട്ടാണ് അർത്ഥം പറയുന്നത്. വേദമാകുന്ന കൽപ്പക വൃക്ഷം, കൽപ്പക വൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിപ്പിക്കുന്ന പാരിജാതം, സ്വർഗ പാരിജാതം സ്വർഗലോകത്തിലൊക്കെ ഉണ്ട് എന്ന് നമുക്കൊക്കെ കഥകളിലൂടെ പറഞ്ഞു തരുന്ന, ഭാഗവതത്തിൽ പറഞ്ഞു തരുന്ന അതാണ് കൽപ്പക വൃക്ഷം എന്ന് പറയാം. കൽപ്പക വൃക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാം അതിൽ നിന്ന് കിട്ടും. അങ്ങനെ വേദമാകുന്ന കൽപ്പക വൃക്ഷത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടിട്ട് ഇതിപ്പോഴും ഇവിടെ പറയുന്നത് ശുഖമുഖാത് അമൃതദ്രവ സംയുതം. ശുഖമുഖാത് അമൃതദ്രവ സംയുതം ഇവിടെ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. എന്താണത്? ഇതിന്റെ അർത്ഥം ശുഖബ്രഹ്മ ഋഷിയുടെ മുഖത്തിലൂടെ ഒഴുകി വന്നത്. അപ്പൊ ശുഖബ്രഹ്മ ഋഷി പറയുമ്പോഴതിന് വേറൊരർത്ഥം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ശുഖം എന്ന് പറഞ്ഞാൽ തത്ത, ലീലാശുഖൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ, തത്തയാണ് ശുഖം. അപ്പോ ഇവിടെ വേദമാകുന്ന കൽപ്പക വൃക്ഷമുണ്ട്. വേഗം വേദമാകുന്ന കൽപ്പക വൃക്ഷം, വേദം അറിയാലോ വലിയ വടവൃക്ഷമാണ്, അനേകം ശാഖകളുള്ളത്, ഉപശാഖകളുള്ളത്, അനേകം ഇലകളൊക്കെ കൂടിയിട്ടുള്ളത്, അനേകം ഫലങ്ങൾ ഉള്ളതാണ്. അങ്ങനെയുള്ള കൽപ്പക വൃക്ഷത്തിലെ, വേദമാകുന്ന കൽപ്പക വൃക്ഷത്തില് അനേകം അനേകം ഫലങ്ങളുണ്ട്. അതിലെ ഏറ്റവും മൂത്തു പഴുത്ത ഫലം അത് തത്തയ്ക്കാണ് യഥാർത്ഥത്തിൽ അറിയുക. ഏറ്റവും നന്നായിട്ടുള്ള പഴം ഏതാണ് ഒരു മരത്തിലുള്ളത് എന്ന് തത്തകൾക്ക്, കിളികൾക്ക് അറിയാനുള്ള രസം, കഴിവ് അവർക്കുണ്ട്. അവരത് പോയിട്ട് മുട്ടിക്കഴിഞ്ഞാൽ അത് കൊത്തി നോക്കും. അതാണ് തത്ത കൊത്തിയ പഴം ഏറ്റവും സ്വാദിഷ്ടമാണെന്ന് പറയുന്നത്. ഇവിടെ തത്ത കൊത്തിയത് എന്താണ്? വേദമാകുന്ന കൽപ്പക വൃക്ഷത്തിലെ ഏറ്റവും മൂത്തുപഴുത്ത ഫലത്തെയാണ്. അത് അതിലൊന്നുമില്ല, തൊലിയില്ല, അതിലുള്ളിൽ വിത്തില്ല, ഒന്നുമില്ല. എന്താണ്? രസം ഘനീഭവിച്ചതാണ്. ഒരു രസം മാത്രം, അതായത് ആ നീര് മാത്രം ഘനീഭവിച്ചുണ്ടായാൽ അതിൽ എന്തെങ്കിലും കളയാനുണ്ടാവുമോ? അത് ഘനീഭവിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നതാണ്, കെട്ട പിടിച്ചിട്ട് നിൽക്കുന്നതാണ് രസം. പക്ഷേ അതിലൊന്ന് ചുണ്ടുകൊണ്ട് തത്ത മുട്ടിയപ്പോൾ ആ ചുണ്ടിലൂടെയാണല്ലോ ഒഴുകുക, അല്ലെ? വലിയ വൃക്ഷത്തിന്റെ മുകളിലുള്ള പഴത്തിന്റെ താഴെ ഭാഗത്ത് ചെന്നിട്ട് ഒരു തത്ത വന്നിട്ട് ഇങ്ങനെ കൊക്ക് കൊണ്ട് മുട്ടിക്കഴിഞ്ഞാൽ അതങ്ങനെ ഒഴുകില്ലേ ആ രസം കൊക്കിലൂടെ? അങ്ങനെ മുഖത്തിലൂടെ, തത്തയുടെ കൊക്കിലൂടെ, മുഖത്തിലൂടെ, ചുണ്ടിലൂടെ ഒഴുകിയിട്ട് താഴോട്ട് വന്നു രസം. അങ്ങനെ ഒഴുകി ഒഴുകി വന്നു, കളയത്തക്ക അംശമൊന്നുമില്ലാത്ത അമൃതദ്രവസം യുതം
മോക്ഷത്തെ ദാനം ചെയ്യുന്നത് എന്ന് അർത്ഥം കൂടിയുണ്ട്. അമൃതദ്രവം എന്ന് പറഞ്ഞാൽ, അമൃതദ്രവം എന്ന് പറഞ്ഞാൽ ഒരർത്ഥം പറഞ്ഞിരിക്കുന്നത് മോക്ഷത്തെ ദാനം ചെയ്യുന്നത്, മറ്റൊന്ന് ആ അമൃതത്തിന് തുല്യമായിട്ടുള്ള ദ്രവരൂപത്തിലുള്ള ജലാംശമായിട്ടുള്ള സത്തായിട്ടുള്ളത് ഇങ്ങനെ ഒഴുകി വന്നു. ആ രസം തന്നെ സ്വരൂപം ധരിച്ചതായിട്ടുള്ള ഭാഗവതമാണ് ഇപ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്ന. സുഖബ്രഹ്മർഷിയിലൂടെ കിട്ടിയെന്ന് പറയാ വേണമെങ്കിൽ, സുഖമുഖാത് അമൃതദ്രവ സംയുതം. ഹേ ഭൂമിയിലുള്ള രസികന്മാരെ, ഈ ഒരു ഭാഗവതത്തെ പരമഭാഗ്യവാന്മാരായിട്ടുള്ള രസികന്മാരെ, നിങ്ങളൊക്കെ ഭാഗവതം പഠിക്കുന്നവര് ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ എന്ത് ചെയ്യൂ, മോക്ഷം പ്രാപിക്കുന്നത് വരെ, ആ ലയം എന്ന് പറഞ്ഞാൽ ഭഗവത് പദത്തിൽ എത്തിച്ചേരുന്നത് വരെ, മോക്ഷം പ്രാപിക്കുന്നത് വരെ ഈ ഭാഗവതത്തിന്റെ രസത്തെ പാനം ചെയ്യൂ. മാലോകരേ കോരിക്കുടിച്ചീടുവിൻ ഭാഗവതത്തിൻ രസം ആലയം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. അടുത്തതായിട്ടുള്ള 81-ാമത്തെ ശ്ലോകം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ധർമ്മ പ്രോച്ഛിതഗൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാപരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭി ശുശ്രൂഷുഭി തൽക്ഷണൽ. ഇവിടെ ഈ ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇതും ബൈഹാറ്റാക്കണം, ഇതുകൂടി ഹൃദിസ്ഥമാക്കണം, ഇത് കൂടി മനഃപ്പാഠമാക്കണം. മറ്റൊരു ശ്ലോകം ഞാൻ പിന്നീട് പറയാം. ഇത് രണ്ടും നമ്മൾ മനഃപ്പാഠമാക്കേണ്ടുന്ന ശ്ലോകമാണ്. കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഭാഗവതത്തിൽ എത്തുമ്പോഴും മനസ്സിലാവും. ധർമ്മ പദങ്ങൾ ശ്രദ്ധിക്കൂ, പിന്നീട് ഒന്നുകൂടി ഇതൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കുന്നു ഭാഗവതം തുടങ്ങുമ്പോൾ. പ്രോച്ഛിത കൈതവോ കൈതവ അത്ര കൈതവോത്ര പരമ പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈ ഈശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേ എത്ര കൃതിഭി ശുശ്രൂഷുഭി തൽക്ഷണൽ. വളരെ വിശേഷപ്പെട്ട ശ്ലോകങ്ങൾ, അതിൻ്റെ അർത്ഥത്തോടുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണിവിടെ. പല പല പ്രത്യേകതകളുമുണ്ട് ഈ ഭാഗവതത്തിന്. അതിവിടെ തുടക്കം കുറിക്കുകയാണ്, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. നമ്മളിനി ഏതായാലും ഭാഗവതത്തിലേക്ക് കടക്കുന്നവരാണ്, അപ്പോൾ കൂടുതൽ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടവരാണ്. കാരണം ഇവിടെ നമ്മൾ ഭാഗവതം പറയുമ്പോൾ എപ്പോഴും പറഞ്ഞ പേര് ശ്രീമദ് ഭാഗവതേ, ശ്രീമദ് എന്നുള്ളൊരു പ്രയോഗമുണ്ട് ഇവിടെ. ശ്രീമദ് ഭാഗവതേ, ഈ ശ്രീമദ് ഭാഗവതം എന്ന വിശേഷണം ഭാഗവതത്തിൽ മാത്രമുള്ളതാണ്. അതുകൊണ്ട് ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എല്ലാവരുമല്ല, ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നാരായണീയം എന്ന് പറഞ്ഞാൽ മതി, മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ദ്വേധാ നാരായണീയം ശ്രുതിഷുജനുഷാ സ്തുത്യതാവർണനേനസ്ഫീതം ലീലാവതാരൈരിതമിഹ ഗുരുതാം ആയുരാരോഗ്യ സൗഖ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാരായണീയം എന്നല്ലാതെ, നാരായണീയം എന്ന് അദ്ദേഹം പറഞ്ഞത് അവസാനത്തെ ശ്ലോകത്തിലാണ് ഭാഗവതത്തില്, അതായത് നാരായണീയത്തില്. ഇവിടെ ഭാഗവതം പറയുമ്പോൾ എന്താ പറയാൻ കാരണം എന്നാണെങ്കിൽ, അവിടെ ശ്രീമന് നാരായണീയം എന്നാണ് ഇപ്പോഴും പുസ്തകങ്ങൾക്കൊക്കെ കാണുന്നതെങ്കിലും ശ്രീമദ് എന്ന വിശേഷണം അവിടെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ശ്രീമദ് എന്ന് പറയാത്തത്, നാരായണീയം എന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതിന് ഗുരുപരമ്പരകൾ ഉപദേശിച്ച ഒരു പ്രമാണം, ശ്രീമദ് എന്ന വിശേഷണം വേദത്തിൽ പോലും ഇല്ലാത്തതാണ്, വേദത്തിൽ ഇല്ല.
മറ്റുള്ള ഉപ മറ്റുള്ള പല പല എന്താണ് വേദത്തിന്റെ ശാഖകളിലൊന്നുമില്ല ഉപനിഷത്തുകളിലൊന്നുമില്ലാത്ത ഒരു വിശേഷണമാണ് അത് വേറെ ഒന്നിനുമില്ല വേറെ എവിടെയും കാണാനില്ല അത് ഭാഗവതത്തിന് മാത്രമേ വിശേഷമായിട്ട് പറഞ്ഞിട്ടുള്ളൂ ശ്രീമദ് ഭാഗവതേ ശ്രീമദ് ഭാഗവതേ എന്ന് പറഞ്ഞത് ഇവിടെ മാത്രമാണ് അതുകൊണ്ടാണ് ഈ ഭാഗവതം വേറിട്ട് നിൽക്കുന്നത് ഇതിന്റെ മഹത്വം ഒന്ന് വേറെ ആയത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ തിരിച്ചറിയുക വളരെ വിസ്തരിച്ച് ഇതിന്റെ അർത്ഥം ഒരിക്കൽ കൂടി പറയും പിന്നീട് ഇപ്പോഴൊന്ന് മനസ്സിലാക്കൂ കർമ്മഭക്തി ജ്ഞാന ഭേദാദ്വേദ കാണ്ഡത്രയാത്മകാഹ തേഭ്യ ശ്രേഷ്ഠതരാചേയം സുഖമോക്ഷപ്രദായിനി കർമ്മം ഭക്തി ജ്ഞാനം കർമ്മം ഭക്തി ജ്ഞാനം എന്ന മൂന്ന് ഭാഗങ്ങളെ വെവ്വേറെ കാട്ടുന്നത് കൊണ്ട് വേദങ്ങള് കാണ്ഡത്രയങ്ങൾ അടങ്ങിയവയാകുന്നു കാണ്ഡത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ കർമ്മം ഭക്തി ജ്ഞാനമാണ് ഇത് വേറെ വേറെ കാണിക്കുന്നുണ്ട് വേദങ്ങളിൽ സുഖേന മോക്ഷമാർഗത്തെ ഉപദേശിക്കുന്ന ഈ ഭാഗവത സംഹിതയാവട്ടെ കാണ്ഡത്രയങ്ങൾ അടങ്ങിയ വേദങ്ങളെക്കാൾ ശ്രേഷ്ഠയാണെന്ന് കാണിക്കുന്നു ഇവിടെ അതുകൊണ്ടാണ് വേദത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പരിപക്വ ഫലം എന്ന് പറഞ്ഞത് വേദത്തിന്റെ വേദമാകുന്ന ആ വൃക്ഷത്തിന്റെ പൂർണ്ണമായ ഫലത്തിലൂടെയാണ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവുന്നത് ആ ഫലമാണ് ആത്യന്തികമായിട്ടുള്ള വേദത്തിന്റെ ആ ലക്ഷ്യമായിട്ട് കണക്കാക്കിയിരിക്കുന്നത് അത് ഭാഗവതമാണെന്ന് പറയുമ്പോൾ വേദത്തെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഭാഗവതം ശ്രേഷ്ഠയായിട്ടുള്ളതാണ് എന്ന് കാണിക്കുന്നു ഇനി അതിന്റെ അർത്ഥം നമുക്കൊന്ന് ചിന്തിക്കാം ലഘുവായിട്ട് മാത്സര്യാദി ദോഷവൃത്തികൾ നിശേഷം നശിച്ചിരിക്കുന്ന സജ്ജനങ്ങൾ പരമോത്കൃഷ്ടത്വേന സ്വീകരിച്ചിരിക്കുന്ന സത്യധർമ്മസ്വരൂപത്തെ ഇതിൽ സ്പഷ്ടമാക്കിയിരിക്കുന്നു ധർമ്മമാർഗത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഭാഗവതത്തിൽ എന്താണ് ആ ധർമ്മമാർഗം പ്രോത്ഥിത ഗൈതവോത്ര പരമോ കളങ്കം ലവലേശം പോലുമില്ലാത്ത മാത്സര്യാദി ദോഷവൃത്തികള് ലവലേശം പോലുമില്ലാത്ത സജ്ജനങ്ങള് പരമോത്കൃഷ്ടേന സ്വീകരിച്ചിരിക്കുന്ന അവരാൽ ഉപദേശിക്കപ്പെട്ടതാണ് ഏത് സദാംവേദ്യം എപ്പോഴും അനുഭവപ്പെടുത്തേണ്ടുന്നതാണ് ഈ ഭാഗവതം ഏതിനെ കുറിച്ച് വാസ്തവമത്ര വസ്തു ശിവദം ശിവദം സുഖം തരുന്ന വസ്തുവാണ് അത് യഥാർത്ഥത്തില് ഉള്ള വസ്തു എങ്ങനെ സുഖം തരുന്ന യഥാർത്ഥ വസ്തുവിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നത് താപത്രയ ഉന്മൂലനം എല്ലാവർക്കും സംശയമുള്ളതാണ് ഈ താപത്രയങ്ങള് ചുരുക്കി പറയാം ആധ്യാത്മികം ആധിദൈവികം ആധിഭൗതികം എന്ന് പേരുള്ള മൂന്ന് വിധ താപങ്ങളെ ആധ്യാത്മികം ആധിദൈവികം ആധിഭൗതികം എന്നിങ്ങനെയുള്ള മൂന്ന് വിധത്തിലുള്ള ചൂടുകളെ താപങ്ങളെ ദുഃഖങ്ങളെ ഇവിടെ താപം എന്ന് പറഞ്ഞാൽ ഉൾച്ചൂടാണ് അതിനെയാണ് ദുഃഖം എന്ന് പറയുന്നത് വേരോടുകൂടെ നശിപ്പിക്കുന്നതും പിന്നെ മനുഷ്യ ജന്മമെടുത്തവർ അവശ്യം അറിയേണ്ടതും പരമകല്യാണത്തെ നൽകുന്നത് പരമമായ മംഗളത്തെ പരമമായ ശാന്തിയെ നൽകുന്നതുമായ സത്യവസ്തു ഇന്നതാണെന്ന് ഇതിൽ സ്വരൂപ നിർണയം ചെയ്തിരിക്കുന്നു ഈ ഭാഗവതത്തിൽ താപത്ര ഉന്മൂലനം അതായത് ഈ മൂന്ന് വിഭാഗങ്ങളിലും പെട്ട താപങ്ങളാണ് മനുഷ്യനുള്ളത് ദുഃഖങ്ങളാണ് മനുഷ്യനുള്ളതെങ്കിൽ ആ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളെയും വേരോടുകൂടി പിഴുതെറിയാൻ മാത്രം ശക്തിയുള്ളതുമാണ് ഈ സത്യവസ്തു ഈ ശ്രീമദ് ഭാഗവതം ഇതാരാണ് മഹാമുനിയായ ശ്രീ വേദവ്യാസരാൽ ശ്രീമദ് ഭാഗവതം അങ്ങനെയുള്ളതാണ് മഹാമുനി കൃതേ മഹാമുനിയായ ശ്രീ വേദവ്യാസരാൽ നിർമ്മിക്കപ്പെട്ട ഈ ശ്രീമദ് ഭാഗവതത്തെ കേൾപ്പാൻ ആഗ്രഹമുള്ള വിദ്വാൻമാരുടെ ഹൃദയത്തിൽ സർവ അന്തര്യാമിയായ ഈശ്വരൻ അവർക്ക് അനുഭവാനന്ദ സ്വരൂപനായിട്ട് തൽക്ഷണം വിളങ്ങുന്നു പ്രകാശിക്കുന്നു അതിനാൽ അപര ഗ്രന്ഥങ്ങളെ പിന്നെ എന്തിനായിട്ട് നമ്മൾ സ്വീകരിക്കണം പരമപുരുഷാർത്ഥ
പ്രാപ്തിക്ക് സമുചിതമായ മാർഗം ഭാഗവത സമാശ്രയം ഒന്നു തന്നെയാണ്. നമ്മൾ ഭാഗവതത്തെ മുറുകെ പിടിക്കൂ, ഭാഗവതത്തെ ആശ്രയിക്കൂ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തന്നത്. അടുത്ത ശ്ലോകം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ശ്രീമദ് ഭാഗവതം പുരാണതിലകം വൈഷ്ണവാനാം ധനം യസ്മിൻ പാരമഹംസ്യമേവം അമലം ജ്ഞാനം പരം ഗീയതേ യത്ര ജ്ഞാന വിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം തൽശൃണ്വൻ പ്രഭടൻ വിചാരണപരോ ഭക്ത്യാഭിമുച്യേൽ നരാ. അതായത് ശ്രീമദ് ഭാഗവതം 82-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ശ്രീമദ് ഭാഗവതം സകല പുരാണങ്ങളിൽ വെച്ചിട്ട് ഉത്കൃഷ്ടമാകുന്നു, അത് മാത്രമാണ് വൈഷ്ണവന്മാർക്കുള്ള മുഖ്യധനം. യാതൊന്നിൽ പരമഹംസന്മാരായ യോഗികൾ അനുഭവിച്ചറിയുന്നതായ ബ്രഹ്മാത്മൈക്യജ്ഞാനം സ്പഷ്ടമായി കീർത്തിക്കപ്പെട്ടിരിക്കുന്നു. ജ്ഞാനം, വൈരാഗ്യം, ഭക്തി എന്നിവയോടുകൂടെ ചെയ്യപ്പെടുന്ന കർമ്മം രണ്ടാമത് ജന്മ മരണാദി സംസാര കർമ്മങ്ങളെ ജനിപ്പിക്കുകയില്ലെന്നുള്ളത് പരമാർത്ഥമാണ്. ഇതിലത് പ്രകാശിപ്പിച്ചിരിക്കുന്നു. അപ്രകാരമുള്ള ഈ ഭാഗവതത്തെ നിങ്ങൾ കേൾക്കുക, കീർത്തിക്കുക, അർത്ഥവിചാരം ചെയ്യുക എന്നിവയിൽ തന്നെ മനസ്സിരുത്തുന്ന പുരുഷന് നിർമ്മലയായ ഭഗവത് ഭക്തിയും തദ്വാര അതിന്റെ ഫലമായിട്ട് മോക്ഷവും ലഭിക്കും. നിശ്ചയം നിശ്ചയം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞത്. ഇത് പിന്നീട് ഭാഗവതത്തിൽ വിസ്തരിക്കുന്ന ശ്ലോകമാണ്. ആ സമയത്ത് ഒരിക്കൽ കൂടി പറഞ്ഞു തരും. 83-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കൂ. സ്വർഗേ സത്യേ ച കൈലാസേ വൈകുണ്ഠേ നാസ്ത്യയം രസ അതപ്പിബദ സദ്ഭാഗ്യ മാമാമുഞ്ജത ഗർഹിജിൽ. സ്വർഗത്തിലും സത്യലോകത്തിലും കൈലാസത്തിലും വൈകുണ്ഠത്തിലും ഈ കഥാരസം ലഭിക്കുകയില്ല. സ്വർഗേ സത്യേ കൈലാസേ, സ്വർഗലോകം, സത്യലോകം, കൈലാസം, വൈകുണ്ഠം, അവിടെ ഒന്നും ഈ കഥാരസം ലഭിക്കുകയില്ല. അതുകൊണ്ട് മഹാശോഭന ഭാഗ്യശാലികളാണ് നമ്മൾ ഓരോരുത്തരും. നിങ്ങൾ ഈ രസത്തെ, ദുർലഭ അമൃതത്തെ, ഈ ഭാഗവത അമൃതത്തെ പാനം ചെയ്യുവിൻ, ഒരു കാലത്തും ഉപേക്ഷിക്കാതിരിക്കുവിൻ. ഇതിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഭാഗ്യമാണ്, നമ്മൾ ഉപേക്ഷിക്കാതിരിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 83-ാമത്തെ ശ്ലോകം ഇവിടെ അവസാനിപ്പിച്ചത്. വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്, കുറെ കട്ടിയുള്ള ഭാഗങ്ങളാണ് പറഞ്ഞത്. വലിയ വലിയ ആശയങ്ങളെ ഒരുമിച്ച് ചേർത്ത് പറഞ്ഞു. പക്ഷെ നമ്മൾ ഭാഗവതം ചൊല്ലാൻ പഠിക്കുന്നവരായതുകൊണ്ട് മഹാത്മ്യത്തിൽ അത് അർത്ഥം കൂടി പറയുന്നത് കൊണ്ടൊന്ന് പറഞ്ഞു പോയി. ഇനി നമുക്കിത് വീണ്ടും വിസ്തരിക്കാൻ അവസരം തരുന്ന സമയത്ത് ഒരിക്കൽ കൂടി വിസ്തരിക്കാം. ഇപ്പോൾ പരമാവധി ശ്രദ്ധിക്കുക. ഇത് മനസ്സിലാവുന്നില്ല എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അവരവരുടെ കുഴപ്പമാണ്. കാരണം കൂടുതൽ ശ്രദ്ധയോടുകൂടി വീണ്ടും വീണ്ടും കേൾക്കുക, അപ്പോഴേ തന്നെ മനസ്സിലായിക്കൊള്ളൂ. ഭഗവാൻ തന്നെ അത് മനസ്സിലാക്കി തരും. ഇതാണ് ഈ ഒരു ഭാഗവതത്തിന്റെ യോഗ്യത. ഹരിയോ. സുബ്രഹ്മണ്യൻ തിരുവമ്പ് ഈ ശ്ലോകത്തെ മനോഹരമായിട്ട് വർണ്ണിച്ചത് നമുക്ക് കേൾക്കാം. പ്രശാന്തനായി ഭാഗവതാമൃതം ചൊരിഞ്ഞണഞ്ഞിങ്ങത പ്രശാന്തനായി ഭാഗവതാമൃതം ചൊരിഞ്ഞണഞ്ഞിതി ഇങ്ങ കഥ തീർന്ന വേളയിൽ സദാ പതിനാറു വയസ്സുകാണുമാജ്ഞാനാബ്ധിചന്ദ്രൻ നിജലാഭതുഷ്ടിമൻ. പ്രശാന്തനായി ഭാഗവതാമൃതം ചൊരിഞ്ഞണഞ്ഞിരിങ്ങക്കഥ തീർന്ന വേളയിൽ സദാ പതിനാറു വയസ്സുകാണുമാജ്ഞാനാബ്ധിചന്ദ്രൻ നിജലാഭതുഷ്ടിമൻ. വരാസനം നൽകി സദസ്യരം മഹാതേജസ്വിയെ കണ്ടെഴുന്നേറ്റു തൽക്ഷണം സുരർഷി സംപൂജിതനായിരുന്നുടൻ പൊഴിച്ചു ദിവ്യാമലവാക്യമം മഹൻ.
വരാസനം നൽകി സദസ്യരം മഹാതേജസ്വിയെ കണ്ടെഴുന്നേറ്റു തൽക്ഷണം സുരർഷി സംപൂജിതനായിരുന്നുടൻ പൊഴിച്ചു ദിവ്യാമലവാക്യമാമഹാൻ ശ്രീശുകൻ പറഞ്ഞു സുഖമുഖം വഴിയായി ശ്രുതികൽപ്പക പഴമൊഴുക്കിന ഭാഗവതാമൃതം നുകരുവിൻ സുതരാം രസവിജ്ഞരാം സുഹൃതശാലികളെ പ്രളയാവധി സുഖമുഖം വഴിയായി ശ്രുതികൽപ്പക പഴമൊഴുക്കിന ഭാഗവതാമൃതം നുകരുവിൻ സുതരാം രസവിജ്ഞരാം സുഹൃതശാലികളെ പ്രളയാവധി വേദവ്യാസകൃതം പുരാണമിതിലാ നിഷ്കന്മഷം ശ്രേഷ്ഠ സദ്ധർമ്മം മൂവിധ താപവും കളയുമ കല്യാണദം സത്യവും ചൊന്നിട്ടുണ്ടിതു കേൾക്കുമ സുഹൃതിതൻ ഹൃത്തിൽ സദാ ചിന്മയൻ ഭാസിപ്പൂ പുനരെന്തുവാൻ ഫലമഹോ നാനാന്യശാസ്ത്രങ്ങളാൽ വേദവ്യാസകൃതം പുരാണമിതിലാ നിഷ്കൽമഷം ശ്രേഷ്ഠ സദ്ധർമ്മം മൂവിധ താപവും കളയുമ കല്യാണദം സത്യവും ചൊന്നിട്ടുണ്ടിതു കേൾക്കുമ സുഹൃതിതൻ ഹൃത്തിൽ സദാചിന്മയൻ ഭാസിപ്പൂ പുനരെന്തുവൻ ഫലമഹോ നാനാന്യശാസ്ത്രങ്ങളാൽ ഏതിൽ പാരമഹംസ്യമാകുമനഘം ജ്ഞാനം തഥാ ശ്രേഷ്ഠമാം ഭക്തിജ്ഞാനവിരാവിരക്തിയുക്തമമലം നൈഷ്കർമ്മ്യവും കീർത്തിതം ഏതാ വൈഷ്ണവദൻ പ്രധാനധനമസർവോത്തമം സൽപുരാണത്തെ കേട്ടു പഠിച്ചതിങ്കൽ മുഴുകും മർത്യൻ വിമുക്തൻ ദൃഢം ഏതിൽ പാരമഹംസ്യമാകുമനഘം ജ്ഞാനം തഥാ ശ്രേഷ്ഠമം ഭക്തിജ്ഞാനവിരക്തിയുക്തമമലം നൈഷ്കർമ്മ്യവും കീർത്തിതം ഏതാ വൈഷ്ണവർദൻ പ്രധാനധനം അസർവോത്തമം സൽപുരാണത്തെ കേട്ടു പഠിച്ചതിങ്കൽ മുഴുകും മർത്യൻ വിമുക്തൻ ദൃഢം ഇല്ലീരസം വിണ്ണിൽ മൂർത്തിത്രയത്തിൻ ത്രിപുരത്തിലും അതിനാൽ ഭാഗ്യമുള്ളോരെ വിടാതിതു കുടിക്കുവിൻ ഇല്ലീരസം വിണ്ണിൽ മൂർത്തിത്രയത്തിൻ ത്രിപുരത്തിലും അതിനാൽ ഭാഗ്യമുള്ളോരെ വിടാതിതു കുടിക്കുവിൻ ശ്രീഹരേ നാരായണ 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 ശ്രദ്ധയോടുകൂടി കേട്ട് പഠിക്കുക. ഭഗവാന്റെ കാരുണ്യം അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിയോ നമസ്കാരം.